നമസ്കാരം, എല്ലാവർക്കും സ്വാഗതം. സ്വാമിത്വ യോജനയെക്കുറിച്ച് സംസാരിക്കുന്നു കേന്ദ്ര ഗ്രാമീണ വികസന പഞ്ചായത്ത് രാജ് മന്ത്രി ശ്രീ ഗിരിരാജ് സിംഗ് ജി. സ്വാമിത്വ യോജന എന്താണ്, ഇത് ആരംഭിച്ചതിന് പിന്നിലെ ഉദ്ദേശം എന്താണ്? നോക്കൂ, ഇത് ആദരണീയ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിജിയുടെ ഒരു വിഷനാണ്. ആ വിഷനാണ് രാജ്യത്തെ ഏകദേശം 6.5-7 ലക്ഷം ഗ്രാമങ്ങളുണ്ടല്ലോ, ആ ഗ്രാമങ്ങളിൽ വീടുകളുടെ ആധാരം ദേശീയഭാഷയിൽ പറയുന്നത്. അതിൻ്റെ രേഖകൾ അവരുടെ പക്കൽ ഉണ്ടാവുകയില്ല. അവരുടെ പക്കൽ വിധിപൂർവം ടെക്നിക്കൽ ഉടമസ്ഥാവകാശം ഉണ്ടാവുകയില്ല. അതിനാൽ അദ്ദേഹം ഒരു സ്വാമിത്വ യോജനയുടെ മാർഗനിർദ്ദേശങ്ങൾ നൽകി. ആ സ്വാമിത്വ യോജന ഇന്ന് രാജ്യത്ത് ഒരു പുതിയ വിപ്ലവം കൊണ്ടുവരികയാണ്. അത് ഗ്രാമീണ ജീവിതത്തിൽ ഒരു പുതിയ ഉത്സാഹം കൊണ്ടുവരുന്നു. ഈ സ്വാമിത്വം കേവലം ഒരു ഡ്രോൺ കൊണ്ട് വീടുകളുടെ ഭൂപടമല്ല, ഇതൊരു ഉറച്ച രജിസ്റ്റേർഡ് ഡീഡാണ്. അതിന് 1-2 സെന്റിമീറ്ററിൻ്റെ അന്തരമുണ്ട്. ചിത്രമെടുക്കുന്നതിന് അതിന് മുമ്പ് സംസ്ഥാന സർക്കാർ അത് കുമ്മായം കൊണ്ട് വരയ്ക്കുന്നു, അവിടുത്തെ ആൾക്കാരെ കൊണ്ട്. പിന്നീട് ചുറ്റുപാടുമുള്ള ആളുകൾ അതിലെ പോരായ്മകൾ കാണുന്നു. പിന്നെ സംസ്ഥാന സർക്കാർ അതിൻ്റെ പരിഹാരം കണ്ട് അതിൻ്റെ ഡീംഡ് രജിസ്ട്രേഷൻ മാപ്പ് സഹിതം അവർക്ക് കൊടുക്കുന്നു. ഇതാണ് സ്വാമിത്വം. 2020 ഏപ്രിൽ 24-നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇത് ആരംഭിച്ചത്. ഈ പദ്ധതി കൊണ്ട് ഗ്രാമീണരുടെ ജീവിതത്തിൽ എന്ത് മാറ്റമാണ് വരുന്നത്? ഭാവിയിൽ ഈ പദ്ധതി കൊണ്ട് എന്ത് പ്രയോജനമാണ് ഉണ്ടാകുന്നത്? നോക്കൂ, പ്രയോജനം അത് എടുക്കുന്നവരെ ആശ്രയിച്ചിരിക്കും. ഇപ്പോൾ ബാങ്കുകൾക്ക് മാർഗനിർദ്ദേശങ്ങൾ നൽകി. അതായത് നഗരങ്ങളിലെ വീടുകളുടെ ആധാരമുണ്ടല്ലോ, അവർ അതിൻ്റെ അഗൻസ്റ്റായി ബാങ്കിൽ നിന്ന് ലോൺ എടുത്ത് എന്തെങ്കിലും ജോലി ചെയ്യുന്നു. എന്നാൽ ഗ്രാമത്തിലെ വീടുകൾക്ക് വിലയൊന്നുമില്ലായിരുന്നു. എന്നാൽ ഈ ഡ്രോൺ കൊണ്ട് അവയുടെ ചിത്രമെടുക്കുമ്പോൾ അതിൻ്റെ പുറത്ത് കുമ്മായം കൊണ്ട് വരയ്ക്കും. പിന്നെ സംസ്ഥാന സർക്കാർ, പിന്നെ ഭാരത സർക്കാരിൻ്റെയും ഇരുവരുടെയും ഗൈഡ് ലൈൻസ് അനുസരിച്ച് അവ ചേർത്ത് അവയുടെ ഡീംഡ് ടെക്നിക്കൽ രജിസ്റ്റേർഡ് സർട്ടിഫിക്കറ്റ് ലഭിക്കും. അത് ലഭിക്കുമ്പോൾ അതിൻ്റെ ഉപയോഗം ജീവിതത്തിലെ പുതിയ മേഖലയിൽ ചെയ്യുന്നു, ചിലപ്പോൾ വായ്പ എടുക്കുന്നതിനായി ചെയ്യുന്നു, അല്ലെങ്കിൽ സ്വന്തം വീടിൻ്റെ സ്വത്തുക്കളുമായി ബന്ധപ്പെട്ടതാകാം. ഗ്രാമീണരിലേക്ക് ഈ പദ്ധതി പെട്ടെന്നെത്താൻ വേണ്ടിയിട്ട് എന്ത് ശ്രമങ്ങളാണ് ചെയ്യുന്നത്? ഈ ഭാരത സർക്കാർ സർവേ ഓഫ് ഇന്ത്യയുമായി ചേർന്ന് ഞങ്ങൾ അവരുമായി ടെക്നിക്കൽ അവരുമായി ചേർന്ന് ഞങ്ങളുടെ പരിപാടികൾ നടക്കുകയാണ്. അവരാണ് ഡ്രോണിൻ്റെ ഏർപ്പാടുകൾ ചെയ്യുന്നത്. അവിടെ കോറസ് COORS സ്ഥാപിക്കണം, ടെക്നിക്കൽ അത് സ്ഥാപിക്കണം. വകുപ്പ് പഞ്ചായത്ത് രാജ് അവരോട് പറഞ്ഞു എനിക്ക് എന്താണ് വേണ്ടതെന്ന്. അവർ അതിൻ്റെ പേരിൽ പെട്ടെന്ന് പെട്ടെന്ന് ജോലി ചെയ്തു. എൻ്റെ പ്രഷറുണ്ടായിരുന്നു, എത്രയും പെട്ടെന്ന് ഏതെല്ലാം സംസ്ഥാനങ്ങളുമായി എൻ്റെ MOU ഉണ്ടോ അവിടെ എത്രയും പെട്ടെന്ന് ജോലി ചെയ്യണം. പിന്നെ ആ COORS ഉണ്ടല്ലോ, അത് ഗ്രാമത്തിൻ്റെ ജീവിതത്തിൽ ഒരു പുതിയ ആശയവിനിമയം കൊണ്ടുവന്നു. പുതിയ ആശയവിനിമയം എന്തായിരിക്കും? അതിൻ്റെ ഒരു ടെക്നോളജി ഉണ്ടാവും, ഒരു ആപ്പ് ഉണ്ടാകും, മൊബൈലിനെ പോലെ ഒരു 99% ആക്യുറസിയോടുകൂടി നിങ്ങൾക്ക് ലഭിച്ച അധികാരമുണ്ടല്ലോ, അതുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ വീട് പിന്നീട് അളക്കുവാൻ സാധിക്കും, യാതൊരു പ്രശ്നവും ഉണ്ടാവുകയില്ല. അഥവാ നിങ്ങൾക്ക് ആ COORS മുഖേന ഞങ്ങൾ ഇതും ആഗ്രഹിച്ചിട്ടുണ്ട്, പഞ്ചായത്ത് കെട്ടിടങ്ങളിൽ ഞങ്ങൾക്ക് ആവശ്യമായി വന്നാൽ ഞങ്ങൾക്ക് വിവരം ലഭിച്ചാൽ കാലാവസ്ഥയെക്കുറിച്ച്, അപ്പോൾ പലവിധ ടെക്നിക്കൽ സൗകര്യങ്ങളുണ്ടാകും. അതുവഴി ഗ്രാമീണ ജനതയ്ക്ക് കൃഷി തോട്ടം സാധാരണ ജീവിതത്തിൽ ഒരു പുതിയ ആശയവിനിമയമുണ്ടാകും. ഇന്ന് ഗ്രാമത്തിൽ എന്താണ് നടക്കുന്നത്? ഗ്രാമത്തിലെനിക്ക് ശുചിത്വത്തിനായി ഓടകൾ വേണം, വീട്ടിലെനിക്ക് വീട്ടിലെ വെള്ളം വീട്ടിൽ, കൃഷിയുടെ വെള്ളം കൃഷിക്ക്, പിന്നെ ഗ്രാമത്തിലെ വെള്ളം ഗ്രാമത്തിൽ. വീട്ടിലെ വെള്ളം വീട്ടിലാവുമ്പോൾ സോക്ക്പിറ്റ് സ്ഥാപിക്കേണ്ടി വരും. ഇവയിലെല്ലാത്തിലും GPBP ഉണ്ടാകുമ്പോൾ അതിൻ്റെ പ്ലാനിംഗ് തികച്ചും സുനിശ്ചിതമായിരിക്കും. ഇന്നയാളുടെ വീട് എവിടെയായിരിക്കും, എവിടെയായിരിക്കും അവരുടെ സോക്ക്പിറ്റ് ഉണ്ടാവുക, ഓട ഒഴുകുന്നത് എങ്ങോട്ടായിരിക്കണം, അഥവാ ഇലക്ട്രിഫൈ ചെയ്യാനുള്ളതാണെങ്കിൽ ഇതോടുകൂടി എല്ലാം തീർന്നു, പോൾ എവിടെയാണ് സ്ഥാപിക്കേണ്ടത്. പിന്നെ ഏറ്റവും വലിയ റിഫ്ലക്ഷനാണ്
അതായത് പരസ്പരമുള്ള വഴക്കുകളുണ്ടല്ലോ, കേസുകൾ ഗ്രാമത്തിൽ നടക്കുമ്പോൾ, കുടുംബത്തിൽ നടക്കുമ്പോൾ, അതായത് ഇത് എൻ്റേതാണ് എൻ്റേതാണ്, അതിന് പരിഹാരമുണ്ടാകണം. സ്വാമിത്വ പ്രധാനമന്ത്രിയുടെ ഫ്ലാഗ്ഷിപ്പ് പ്രോഗ്രാമാണ്. ഇപ്പോൾ എൻ്റെ വകുപ്പിൻ്റെ എൻ്റെ പ്രവർത്തനം ഞാൻ നടത്തുമ്പോൾ ഓരോന്നോരോന്നായി, അതായത് മൊബൈൽ നമ്പർ ഉണ്ടല്ലോ, അതുപോലെ ആ പ്ലോട്ടിൻ്റെ ആധാർ നമ്പർ ലഭിക്കും. അതായത് പിന്നീട് അവർക്ക് ഒരു വ്യക്തിക്ക് ഒരു നമ്പർ ലഭിക്കും, ആർക്കും ഇവിടെ നിന്ന് അവിടേക്ക് ആക്കി മാറ്റാനാവില്ല. ഇത് സ്വാമിത്വത്തിൻ്റെ ടെക്നിക്കൽ പ്രഭാവം ബാധിക്കും. ജീവിതത്തിൽ സുതാര്യതയുടെ, ജീവിതത്തിൽ ഗ്രാമത്തിൽ പരസ്പരം വഴക്കുകളുടെ, ഇത് ജീവിതത്തിൽ മറ്റ് മേഖലകളിലെ സൗകര്യത്തിനായി. പിന്നെ വരാൻ പോകുന്ന ദിവസങ്ങളിൽ മോദിജിയുടെ നേതൃത്വത്തിൽ ഞങ്ങളുടെ വകുപ്പ് ഭൂമികൾക്കും ഇതേ രീതിയിൽ എല്ലാവർക്കും ആധാർ നമ്പർ നൽകും. അതായത് നമുക്ക് ഭൂസ്വത്തിൻ്റെ ഡീംഡ് രജിസ്ട്രേഷൻ നടക്കും, അതിന്മേൽ ഭൂ ആധാർ നമ്പർ ഉണ്ടാകും. മറുവശത്ത് നമ്മൾ ഭൂമിയുടെ നൽകുമ്പോൾ അതിനർത്ഥം ഗ്രാമത്തിലും പഞ്ചായത്തിലും ശ്രമങ്ങളാണ്, കലഹങ്ങളില്ലാത്ത ഗ്രാമമാകണം, സുതാര്യമാകണം. ഗ്രാമപഞ്ചായത്ത് സ്വാമിത്വ യോജന ജനങ്ങളിലേക്ക് എത്തിക്കുവാനായി എങ്ങനെയാണ് അവരോട് പങ്കുവഹിക്കുന്നത്? ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞതുപോലെ സംസ്ഥാന സർക്കാരുമായി ചേർന്ന് ഒരു MOU ഉണ്ടല്ലോ, സംസ്ഥാന സർക്കാർ ഞങ്ങളുടെ മോഡൽ ആക്സെപ്റ്റ് ചെയ്യുമ്പോൾ അപ്പോൾ സർവേ ഓഫ് ഇന്ത്യ അതിൻ്റെ ജോലി ആരംഭിക്കുന്നു. പിന്നെ എൻ്റെ മോണിറ്ററിംഗ് എന്താണെന്ന് വെച്ചാൽ ഒരു ഡ്രോൺ കുറഞ്ഞ പക്ഷം ദിവസത്തിൽ 4-5 ഗ്രാമങ്ങളെ പൂർത്തിയാക്കണം, ചിത്രമെടുക്കണം, ഇതെൻ്റെ ലക്ഷ്യമാണ്. ഇതുവഴി ഇന്ന് ഏകദേശം എനിക്ക് തോന്നുന്നു 2 കോടിയുടെ ഏകദേശം പാർസൽ നമുക്ക് എടുക്കാൻ കഴിഞ്ഞു. 1.5 ലക്ഷത്തിലധികം ഗ്രാമങ്ങളെ ഞങ്ങൾ പൂർത്തിയാക്കി കഴിഞ്ഞു. നമ്മൾ സ്വാമിത്വ യോജനയെക്കുറിച്ച് സംസാരിക്കുകയായിരുന്നു കേന്ദ്ര ഗ്രാമീണ വികസന പഞ്ചായത്ത് രാജ് മന്ത്രി, ഭാരത് സർക്കാർ ആദരണീയ ശ്രീ ഗിരിരാജ് സിംഗ് ജിയുമായി. നമുക്ക് അദ്ദേഹത്തോട് നന്ദി പ്രകടിപ്പിക്കാം. ഇനി ഞങ്ങൾക്ക് വിട തന്നാലും ജയ് ഹിന്ദ്.